ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിലെ കായിക വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന അന്താരാഷ്ട്ര സമ്മിറ്റിലാണ് നമ്മളെല്ലാവരും എന്നുള്ളത്. മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും മികച്ച കായിക സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് കേരളമെന്ന് അഭിമാനപൂർവം നമുക്ക് പറയാൻ സാധിക്കും. The purpose of this global summit is to entertain sports and to enter sports activities in the entire panchayats and entire municipalities. അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് എല്ലാവിധ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. Sports must be inclusive. Sports must connect people of all ages and communities. Sports brings joy. Sports brings nationalism. ത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്നതോടൊപ്പം തന്നെ കായിക സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനൊന്നാകെ കായിക മേഖലയുള്ള സമീപനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തരത്തിലാണ് കായിക നയം വിഭാവന ചെയ്തിട്ടുള്ളത്. ഇതിനായി രണ്ട് പ്രധാന അടിസ്ഥാന കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വെക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്പോർട്സ്, എല്ലാവർക്കും വേണ്ടിയുള്ള സ്പോർട്സ്, മാറ്റത്തിനു വേണ്ടിയുള്ള സ്പോർട്സ് എന്നാണ് നമ്മൾ ഇതിലൂടെ നൽകുന്ന സന്ദേശം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കാണ്. കേരള ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തെ ഒരു
വെൽനസ് ആൻഡ് ഫിറ്റ്നസ് എക്കണോമിയുടെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ കായിക രംഗത്തിനാകെ വൻ ഊർജം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ ഭാഗമാകുന്ന എല്ലാവരെയും ഹാർദ്ദമായി അഭിവാദ്യം ചെയ്യട്ടെ. കേരളത്തിന് ഒരു കായിക നയം രൂപീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന വിവിധ പദ്ധതികളുണ്ട്. അതോടൊപ്പം ഒട്ടേറെ പ്രവർത്തന മാതൃകകളുണ്ട്. ഇവയെല്ലാം പരിചയപ്പെടുത്താൻ ഈ കായിക സമ്മിറ്റിലൂടെ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ കായിക വികസന സാധ്യതകളുണ്ട്. അത് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനും ഈ സമ്മിറ്റ് ഉപകരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സമ്മിറ്റ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നതാണ്. പല കാര്യങ്ങളിലും മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇതിലും അത്തരമൊരു മുൻകൈയും മാതൃകയും നാം സൃഷ്ടിക്കുകയാണ്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പ്രവണതകൾ പ്രാദേശിക കായിക ഇനങ്ങളുടെ പ്രാധാന്യം എല്ലാം ഈ സമ്മിറ്റിൽ ചർച്ച ചെയ്യുമെന്നത് ഉറപ്പാണ്. സ്പോർട്സ് ടൂറിസം, അതിൽ തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ള അഡ്വഞ്ചർ പദ്ധതികൾ, ഇതെല്ലാം നടപ്പാക്കുമ്പോൾ കായിക മേഖലക്കും ടൂറിസം മേഖലക്കും വലിയ ഊർജം പകരുന്ന അവസ്ഥയുണ്ടാവും. ഇത്തരത്തിലുള്ള സമഗ്രമായ ഇടപെടലുകൾക്ക് കേരളത്തെയാകെ സമ്പുഷ്ടമാക്കാൻ പ്രാപ്തമാക്കാൻ ഉതകും വിധമുള്ള ചർച്ചകൾ ഈ സമ്മിറ്റിൽ ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയോടെ ഈ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം.
ചർച്ചയിൽ പങ്കെടുക്കുന്ന ഫോറിൻ ഡെലിഗേറ്റ്സ് ഉണ്ട്. The delegates who had come from various parts of the country, the Honorable Minister has told me to speak why we are conducting this sports summit. To entertain sports, to encourage sports activities, and also to decentralize sports. Kerala is the first state who had decentralized power, that is in 1996, that we call it as Panchayati Raj. Now in 2024, we are again in the part of decentralization. That is entertaining sports activities. So the minister has told me why I was speaking in English, that is to convey the foreign delegates what is the purpose of this global summit. The purpose of this global summit is to entertain sports and to enter sports activities in the entire panchayats and entire municipalities. Andarata sports summit in കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. കേരളത്തിലെ കായിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മികച്ച സംരംഭമാണിത് എന്നതിൽ സംശയമില്ല. നമ്മുടെ സംസ്ഥാനം സ്പോർട്സ്, ഫിറ്റ്നസ്, വെൽനസ്, എക്കോണമി എന്നിവയ്ക്ക് ഊന്നൽ നൽകുകയാണ്. സംസ്ഥാനത്തിനകത്ത് ഒരു മികച്ച കായിക ഇക്കോസിസ്റ്റം വളർത്തിയെടുക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടി. ഞങ്ങൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് 140 അസംബ്ലി നിയോജക മണ്ഡലത്തിലും സഞ്ചരിച്ചപ്പോൾ പ്രഭാത സദസ്സുകളിൽ കായിക രംഗത്തെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ്. സ്പോർട്സ് സ്കൂളുകളിലെ സമയമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വളരെ ഗൗരവത്തോടുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സ്പോർട്സ് സ്കൂളുകൾക്ക് അവരുടെ സിലബസിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി തന്നെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുക. കായിക താരങ്ങൾക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രേസ് മാർക്ക് അത് പുനർക്രമീകരണം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പാഠഭാഗങ്ങളിൽ സ്പോർട്സ് ഒരു ഇനമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. That sports has become an integral part of our education system. And I think that is the way forward to ensure that the entire community really celebrates sports in the true sense. Looking at this invitation and the entire ministry over here, this is what sports does. Sports must be inclusive. Sports must connect people of all ages and communities. Sports brings joy. Sports brings nationalism. And we are at an era when sports in India, the sports economy in India, is also growing along with performances in the sporting world. And Kerala's contribution to the Indian sports has been enormous. From T.C. Yohanan to Jimmy George to P.T. Usha to Anju Bobby George to the more recent Mohammad Anas, and I think across disciplines, whether it's athletics, volleyball, cricket, football is growing big. I just saw the huge investment that football is making in Kerala and to the water sports. Kerala has delivered in terms of performance in India and at the world stage. Almost 33 athletes from Kerala took part in the last Asian Games, winning 4 golds and 6 silvers and 2 bronze. That's an achievement that we all have to be proud of, not just as Keralites, but as a nation on the whole. As this wonderful inaugural ceremony, wonderful summit is coming to end, so I'll straight away go to the responsibility given to me today, that is to give a vote of thanks. So in this series, first of all, let me
put my heartfelt thanks and gratitude to Honorable Chief Minister of Kerala for gracing this occasion and inaugurating the occasion.